നമസ്കാരം. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഈ ആക്രമണങ്ങളിൽ നമ്മൾ ആരുടെ കൂടെയാണ്? ആരുടെ കൂടെ ആയിരിക്കണം? തീർച്ചയായും നമ്മൾ പാലസ്തീന്റെ കൂടെയല്ല, ഇസ്രായേലിന്റെ കൂടെയാണ് നിലകൊള്ളേണ്ടത്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇസ്രായേലിന്റെ കൂടെ നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ എന്തുകൊണ്ട് നമ്മൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കണം? അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ ഇസ്രായേൽ എന്നും ഇന്ത്യക്കൊപ്പം നിലനിന്നിട്ടുണ്ട് എന്നതു തന്നെയാണ്. എന്നാൽ എല്ലാ തവണയും പാലസ്തീൻ പാകിസ്ഥാനോടൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. ഇന്ത്യക്കെതിരായ ശബ്ദത്തിൽ പാകിസ്ഥാന്റെ ഒപ്പം മാത്രം നിലനിന്ന പാലസ്തീനെ നമ്മൾ എന്തിന് പിന്തുണയ്ക്കണം? രണ്ടാമതായി, ഇസ്രായേൽ ഇന്ത്യയെ പോലെ തന്നെ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ പാലസ്തീൻ ഒരിക്കലും അങ്ങനെയല്ല. പാലസ്തീന്റെ പിന്നിൽ മതം മാത്രമാണ് ഉള്ളത്. മൂന്നാമതായി, ഇന്ത്യയുടെ ടെക്നോളജി വളർച്ചയിൽ ഇസ്രായേൽ എന്നും ഒരു സഹായിയായി ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ പാലസ്തീൻ ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഇന്ത്യയെ സഹായിച്ചിട്ടില്ല എന്നതാണ് സത്യം. നാലാമതായി, ഇന്നേ വരെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ എന്നും ഇസ്രായേലിനെതിരെ പാലസ്തീനെ അനുകൂലിച്ച് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ പാലസ്തീൻ ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ എന്നും പാകിസ്ഥാനെ അനുകൂലിച്ച് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ നമ്മൾ എതിർത്ത് വോട്ട് ചെയ്ത ഇസ്രായേൽ എല്ലാ തവണയും ഇന്ത്യക്ക് അനുകൂലമായി മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നതും ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ പാലസ്തീൻ അനുകൂല നിലപാട് എടുത്തു എന്ന പേരിൽ ഇന്ത്യയെ ഒരിക്കലും ഇസ്രായേൽ തള്ളി പറഞ്ഞിട്ടില്ല. അഞ്ചാമതായി, ഇന്ത്യ ചൈന സംഘർഷങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഇസ്രായേൽ ഇന്ത്യയെ പിന്തുണച്ചും സഹായിച്ചും എത്താറുണ്ട്. ഇക്കഴിഞ്ഞ ഇന്ത്യ ചൈന യുദ്ധം യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നായപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർ ഞങ്ങളെ കൂടി നേരിടേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രമാണ് ഇസ്രായേൽ. അതായത്, എന്നും നമ്മെ എതിർത്തിട്ടുള്ള പാലസ്തീനെ മാത്രമേ നമ്മൾ പിന്തുണച്ചിരുന്നുള്ളൂ. എന്നിട്ടും ഒരിക്കൽ പോലും പാലസ്തീൻ ഇന്ത്യയെ പിന്തുണച്ചിട്ടില്ല എന്നും മാത്രമല്ല, പല വിഷയങ്ങളിലും ഇന്ത്യക്കെതിരെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ എന്നും എതിർത്തിരുന്ന ഇസ്രായേൽ എന്നും ഇന്ത്യക്ക് പിന്തുണയുമായാണ് വന്നിട്ടുള്ളത്. ഇന്ത്യക്ക് പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം ഇസ്രായേൽ ഇന്ത്യയെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ചിലർ പാലസ്തീനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിനെ എതിർക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് ഒരു ഉത്തരമേയുള്ളൂ: മതം. മതം മാത്രമാണ് കാരണം. നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നിട്ടുള്ള പാലസ്തീനു വേണ്ടി കൂടെ നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഭീകരവാദത്തിനു മേൽ ഇസ്രായേൽ മാത്രമല്ല എല്ലാ രാഷ്ട്രങ്ങളും വിജയിക്കണം. ഭീകരവാദത്തെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കണം. അതിന് നമ്മൾ ഇസ്രായേലിനൊപ്പം നിലകൊള്ളണം. ഭീകരവാദം ഇല്ലാതാക്കാൻ, ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ഇസ്രായേലിന് സാധിക്കട്ടെ. ഭാരതം എന്നും അതിനെ പിന്തുണയ്ക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.